ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം മറ്റൊരു വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിലെ കുഞ്ഞ് ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇന്നൊരു വ്ളോഗാണ്, അതായത് ഒരു ഡിന്നർ വ്ളോഗ് എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8 o'clock കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുക മക്കളൊക്കെ ആയിട്ട്. കാക്കും കുട്ടിയൊക്കെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവർക്ക് സ്റ്റീക്ക് കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ കോർണിഷ് റോഡിലുള്ള ഫ്രൈഡേയിലോട്ടാണ് പോകുന്നത്. അവിടെ സ്റ്റീക്ക് മാത്രമല്ല, ബർഗർ, പാസ്ത, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. അപ്പോൾ അതാണ്ട് ഫ്രൈഡേയിലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 months ആവുന്നു നമ്മൾ പുറത്ത് ഹോട്ടലുകളിലൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട്. കാരണം ഈ കൊറോണയുടെ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനു മുന്നേ നമ്മൾ ഇങ്ങനെ സ്റ്റീക്ക് കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അന്ന് നമുക്ക് വ്ളോഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പോൾ അതാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് കയറുന്നുണ്ട്. അവരവിടെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. സ്റ്റീക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണെന്ന് തോന്നി ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെയുള്ളിടത്ത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. എന്താ പറയുന്നത്, അരണ്ട വെളിച്ചത്തിലിരുന്ന് നമുക്ക് ഡിന്നർ കഴിക്കാമെന്നൊക്കെ തോന്നുന്ന ഒരു ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഹോട്ടലുകളാണ് ഇങ്ങനെയുള്ളത്, ഈ ഫ്രൈഡേ സ്റ്റീക്ക് ഹൗസ് പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ 3-4 ഫാമിലി മാത്രം അവിടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അവരെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഇൻറ്റീരിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ കുറേ ആർട്ട് വർക്കുകൾ, അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പെയിൻറ്റിങ്സുകൾ ഒക്കെ, പിന്നെ അവരുടെ മെനു നമുക്ക് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ മെനു തന്ന് അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സ്റ്റീക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് വന്ന കാക്കു പെട്ടെന്ന് പാസ്ത കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ബീഫ് സ്റ്റീക്കാണ് നമ്മൾ നോക്കിയത്. പിന്നെ പാസ്ത, പിന്നെ മക്കൾക്കുള്ള ബർഗർ, അതൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കുറേ കോക്ടെയിലുകൾ, ജ്യൂസുകൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഡെസേർട്ട്സ്, എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെന്നൊരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സെർവ് ചെയ്യുന്ന ആൾ വന്നിട്ട് ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് റാണി എന്നാണ് കേട്ടോ. പുള്ളി അത് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, റാണി എന്തെങ്കിലും അത്യാവശ്യമുണ്ട് റാണി എന്ന് വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് 30 minutes തന്നെ അവരെല്ലാ കാര്യങ്ങളും നമുക്ക് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് പിന്നെ കുടിക്കാനായിട്ട് പെപ്സി മതിയെന്ന് പറഞ്ഞു. കാരണം അവർ പുറത്ത് പോകുമ്പോൾ പെപ്സി കുടിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല. കാരണം നമ്മൾ വീട്ടിൽ അങ്ങനെ വാങ്ങിയിട്ടൊന്നും കൊടുപ്പൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യമോ മറ്റോ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളത് വാങ്ങൽ. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റാക്കി തന്നെ ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഈ ഫ്രൈഡേയെക്കുറിച്ചുള്ള അവരുടേതായ കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവർ അത് പിക്ചറായിട്ടും അല്ലാതെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു ഇൻറ്റീരിയർ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മളിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കിച്ചണ്. ആ ഭാഗമൊക്കെ ഭയങ്കര നീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. മുന്നേ തന്നെ അവർ പെപ്സി കൊണ്ടുവന്ന് വെച്ച്. പിന്നെ നമ്മൾ പാസ്ത 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റഡ് ചിക്കൻ പാസ്ത ആയിരുന്നു ഓർഡർ ചെയ്തത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. പിന്നെ മക്കൾക്ക് ചിക്കൻ സ്ലൈഡേഴ്സ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഈ 3 pieces കണ്ടപ്പോഴത്തേക്ക് അവന്മാർക്ക് അത് കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമായിരുന്നു. കാരണം ഒന്നൊക്കെ മാക്സിമം അങ്ങനെ മക്കൾ, കുഞ്ഞു മക്കളല്ലേ, അവരെ വലുതായിട്ടങ്ങനെ ഫുഡൊന്നും അങ്ങനെ കഴിക്കലില്ല. പക്ഷേ അവർ രണ്ടാളും 2 വീതം കഴിച്ചു. മിട്ടു എന്നെ നോക്കുന്നുണ്ടോ ഇത് 3 pieces ഞാൻ കഴിക്കണോ എന്നുള്ള രീതിയിൽ. ന്യൂയോർക്ക് ബീഫ് സ്റ്റീക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് അവർ വേഗം തന്നെ കൊണ്ടുവന്നു.
നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മൾ പുറത്തു പോയും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമുക്കിഷ്ടം തോന്നുന്ന ചില ഭക്ഷണ സാധനങ്ങൾ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. എപ്പോഴും ഇല്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റീക്കും മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ സ്റ്റീക്ക് ഉണ്ടാക്കാറുണ്ട്, നമ്മൾ ഫ്രഷായിട്ട് ബീഫ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ടെക്നിക്കലായിട്ട് ചെയ്യുന്നത് ഇതും തമ്മിൽ എന്തായാലും ഒരു വ്യത്യാസം കാണും. അപ്പം നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മക്കൾ ഇത്തിരി ഒന്ന് താമസിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ എല്ലാം കഴിഞ്ഞു നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ബില്ലൊക്കെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുട്ടു എന്തോ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാനേജറോട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും റാണിയാണ് വന്നിട്ട് നമുക്ക് ഡോറൊക്കെ തുറന്നു തന്നത് പുറത്തു പോകാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റീക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റീക്ക് ഹൗസുകൾ, അതായത് സ്റ്റീക്ക് ഹൗസ് ഉണ്ട്, ഫ്രൈഡേ സ്റ്റീക്ക് ഹൗസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ വേൾഡ് വൈഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോഴും പോവുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.